Hello, hi, namaskaram. It's me, your host Ponnu. Welcome to our channel, PonnuAthirazworld. സുഖമായിട്ടിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡ്രസ് ഹോൾ വീഡിയോ ആണ്. സാധാരണ കാണുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ട് കേട്ടോ. അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ, ഒരു ഫംഗ്ഷനോ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ വരുന്ന സമയത്ത് ഫാമിലി ആയിട്ട് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു ബ്ലാക്ക് കളർ തീം കൊടുത്തുകൊണ്ട് ഒരു ഫാമിലി ഡ്രസ് ഹോൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ കൂടെ അഡീഷണൽ കുറച്ച് വാങ്ങിയ സാധനങ്ങളും കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഭയങ്കര വർത്ത് ബയിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന എനിക്ക് 100% ഉറപ്പാണ്. എപ്പോഴും ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പരിചയപ്പെടുത്തി തരാറുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണടച്ച് വാങ്ങിക്കാം എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ഞാൻ തെറ്റിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കത്തി അടിക്കുന്നില്ല, അല്ലേലും ഈ കത്തി അടിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ആ ഇവിടെ വെച്ചിരിക്കാം കേട്ടോ ഡ്രസ്സ്, അതാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ബ്ലാക്ക് കളർ തീമിൽ ആണ് ഡ്രസ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു സൽവാറാണ് കേട്ടോ. എപ്പോഴും ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ പറയുക. അപ്പോൾ ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, അത്ര തിക്കായിട്ടുള്ള മെറ്റീരിയൽ അല്ല, കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. കുറച്ച് വണ്ണം വെച്ചല്ലോ, ഇപ്പോൾ ലാർജ് എടുത്തിട്ടുണ്ട് ഇത്. പക്ഷേ ലാർജ് എടുത്തപ്പോൾ എനിക്ക് കുറച്ച് ലൂസുമാണ്, ഷേപ്പൊന്നും ചെയ്തിട്ടില്ല. എനിവേ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ കുർത്ത കാണിക്കാൻ പോകുന്നത്. ഇത് ചൈനീസ് കോളർ നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു കോപ്പർ കളർ ലെയ്സ് വന്നിട്ട് ഡീറ്റെയിലിംഗ് ഇവിടം വരെ, ഈ ചെസ്റ്റിൻ്റെ ഇവിടം വരെ പോയിട്ടുണ്ട്. സ്ലീവ്സിന് നല്ല ഭംഗിയിൽ ഇങ്ങനെ ആ സെയിം ലെയ്സ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും കസവ് പറയില്ലേ, അങ്ങനത്തെ ഒരു കോപ്പർ ടിൻ്റ് വരുന്ന ഒരു കസവാണ് വരുന്നത്. പിന്നെ ഈ ഒരു കുർത്തേൻ്റെ അടിയിലായിട്ടും ഈ സെയിം കസവ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലീറ്റ്സ് കൊടുത്തുകൊണ്ടുള്ള എന്താ അനാർക്കലി ടൈപ്പാണ് കേട്ടോ വരുന്നത്. ഒരു ആംഗിൾ ലെങ്ത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട്, പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ സിംഗിൾ കുർത്തിയല്ല, ഇതിൻ്റെ കൂടെ തന്നെ പലാസോ വരുന്നുണ്ട് കേട്ടോ. മെറ്റീരിയൽ തന്നെ കുർത്തയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ള സെയിം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ഇടുമ്പോഴത്തേക്കും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദുപ്പട്ടയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്ലാസി ലുക്ക് കൊടുക്കും. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ഈ കോളർ നെക്ക് കൊടുത്തുകൊണ്ടുള്ള സൽവാർസ് ഭയങ്കര ഇഷ്ടമാണ്. ഇടുന്ന സമയത്ത് ഒരു ഒരു പ്രത്യേക ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക ലുക്കാണ്. ബൈങ് ആയിട്ടുള്ള കുർത്തിയാണ്, ധൈര്യമായിട്ട് വാങ്ങിക്കോ, ഞാൻ ഗ്യാരണ്ടി. നല്ല ഇതിൻ്റെ തന്നെ റെഡ് കളറും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ റെഡ് കളറും എടുത്തിട്ടുണ്ട്, പക്ഷേ അത് കുറച്ച് ലൂസ് കൂടുതലുള്ളത് കാരണം ഞാൻ ഓൾട്ടറേഷന് കൊടുത്തിരിക്കുക. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അതിനകത്ത് കാണിക്കാം. എനിക്ക് കണ്ടപ്പോൾ രണ്ടും ഇഷ്ടമായി, റെഡും ഇഷ്ടമായി ബ്ലാക്കും ഇഷ്ടമായി. അപ്പോൾ റെഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ടൈലറിൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് മോൻ്റെ സൂട്ട് കാണാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൂട്ടാണ്. നമുക്കറിയാം സാധാരണ ഷോപ്പിലൊക്കെ നമ്മൾ പോയിട്ട് കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ ഒന്ന് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു സൂട്ടൊക്കെ നമ്മൾ ഒരുപാട് ഒരു 3000-4000 റേഞ്ചിലൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരൊറ്റ തവണ ഇടും, കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ തവണ ഇടും. പക്ഷേ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫംഗ്ഷൻ ആകുമ്പം നമുക്ക് നമ്മൾ മാത്രം അണിഞ്ഞൊരുങ്ങി നിന്നാൽ പോരല്ലോ, മക്കളെ കൂടെ കുറച്ചൊരു അടിപൊളിയാക്കണ്ടേ. അപ്പോൾ അതിന് കുറച്ച് റേറ്റ് വളരെ കുറവാണ്, എന്നാൽ നല്ല അടിപൊളി ലുക്കായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ചോട്ടൂണി ഞാൻ എടുത്തിട്ടുള്ള ഒരു സൂട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ഷർട്ട്, ജാക്കറ്റ്, പാൻസ്, പിന്നെ ഇതിൻ്റെ ഒരു എൽബോ ഇങ്ങനെ നെക്കിലിടുന്ന ആ ഒരു ബോ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഒരു 1, 2, 3, 4 പീസായിട്ടാണ് വന്നത്. ഇതതിൻ്റെ ജാക്കറ്റാണ് കേട്ടോ, കണ്ടോ, ഇതതിൻ്റെ ജാക്കറ്റാണ് വരുന്നത്. ആദ്യം നമ്മളൊരു ഷർട്ട് ഇടണം. ഇതൊരു ബ്ലാക്ക് ഷർട്ടാണ്, ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ കുട്ടികൾ ഷർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഷർട്ട് അല്ലാതെയും യൂസ് ചെയ്യാം. ചോട്ട് പിന്നെ അങ്ങനെ ഷർട്ട് അധികം യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഒരു ഷർട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഷർട്ടിനാണെങ്കിലും തന്നെ ഇങ്ങനെ ടൈ ചെയ്യാനുള്ള ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഷർട്ട് മാത്രം ഇടുകയാണെങ്കിലും കാഷ്വലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ്, ബ്ലാക്ക് കോട്ടൺ ഷർട്ട്. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ മുകളിലായിട്ടാണ് ഇങ്ങനെ ഒരു ജാക്കറ്റ് വരുന്നത്. ഈ ജാക്കറ്റ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഈ ബട്ടൺസ് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ഫോട്ടോസ് എന്തായാലും ആഡ് ചെയ്യാം. പാൻസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, അതായത് ജാക്കറ്റിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻസ് വരുന്നത്. പോക്കറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, രണ്ട് സൈഡിലുണ്ട്, പിന്നെ പുറകിലുണ്ട്.
ഞാനിത് ഒരു സൈസ് വലുതായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 9 to 10 years ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെ. ചോട്ടൂന് 8 years ഉള്ള സമയത്തല്ലേ ചേച്ചിയുടെ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. എൻ്റെ കൂടെ ഇങ്ങനത്തെ ഒരു ബോ കൂടി വന്നിട്ടുണ്ട്. ഈ ബോ ശരിക്കും നമുക്ക് ഷർട്ടിൻ്റെ കൂടെ ഇട്ടിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഷർട്ടും ഈ ബോയും അതിൻ്റെ കൂടെ ഒരു ജീൻസൊക്കെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കാണെന്നുവെച്ചാലും നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ശിശോഭേടൻ്റെ ഷർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഈ ഒരു നെക്കായിട്ടുള്ള ഷർട്ട് ശിശോഭേടൻ ഇടുന്നത് കാണാൻ. ഇത് ശരിക്കും കാഷ്വൽസ് ആണ്. ഷർട്ടിൻ്റെ ബട്ടൺ ഇവിടം വരെ വരുന്നുള്ളൂ. പിന്നെ സ്ലീവ്സിന് ഞാൻ നേരത്തെ ചോട്ടൂൻ്റെ ഷർട്ടിനെ പോലെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ടൈ ചെയ്യാനുള്ള ഈ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി മാക്സിൻ്റെ ഷർട്ടാണ്. ബ്ലാക്കിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഇതൊക്കെ പ്ലെയിൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള കോട്ടൺ ഷർട്ടാണ്. ശിശുപേട്ടൻ ഇങ്ങനത്തെ നെക്കുള്ള ഷർട്ട് ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മെജോറിറ്റി വാങ്ങിക്കുന്ന സമയത്തും ഇപ്പോൾ ഇങ്ങനത്തെ കോളർ തന്നെ നോക്കി വാങ്ങിക്കാറ്. നോർമൽ ഷർട്ട് കോളർ മാറ്റിയിട്ട് എപ്പോഴും ഈ ഒരു കോളറാണ് നോക്കി വാങ്ങിക്കാറുള്ളത്. ഈ മുടിവെട്ടൽ പ്രമാണിച്ചിട്ട് എനിക്കിപ്പോൾ ഒരുവിധം ഡ്രസ്സുകളൊന്നും സൂട്ടാവുന്നില്ല. അപ്പം ഞാനിപ്പം മൊത്തം ഡ്രസ്സിലേക്കും ഷർട്ടിലേക്കും കോളർ ടൈപ്പിലേക്കൊക്കെ ഇറങ്ങി എന്നുള്ളതാണ്. എഗെയിൻ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു നെഹ്റു കോളറുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഭംഗിയാണ് കാണാനറിയാം. ഞാൻ ശരിക്കും ചില ഡ്രസ്സുകൾ നമുക്കിങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അതിങ്ങനെ ഇട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. ചിലത് നമുക്ക് ഫിറ്റ് ആവില്ല, ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ വലിയ തൃപ്തിയൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചിലത് ഇട്ട് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ പിന്നെയും പിന്നെയും കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കി നിൽക്കാൻ തോന്നും. അപ്പോൾ അതുപോലെയുള്ള ഒരു ഡ്രസ്സാണിത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ വേസ്റ്റിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു എലാസ്റ്റിക് ആണ് വരുന്നത്. നീ ലെങ്ത് ഡ്രസ്സ് ആട്ടോ. മുട്ടിന് ജസ്റ്റ് താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഹൈറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഹൈറ്റ് 155 cm 154 point something. അപ്പോൾ ആ ഒരു ഹൈറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുട്ടിൻ്റെ തൊട്ട് താഴെ ഇറങ്ങി നിൽക്കും. ഈ ഇവിടെ വേസ്റ്റിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ എലാസ്റ്റിക് വരുന്നുണ്ടെന്ന്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യാം. പിന്നെ സ്ലീവ്സിനാണെങ്കിലും ഇവിടെ ഇങ്ങനെ ടൈ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കിഡുമായിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാഷ്വലായിട്ട് ഒക്കെ നമുക്കിങ്ങനെ ഇട്ട് നടക്കാം. അപ്പം അങ്ങനെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നീ ലെങ്ത് ഡ്രസ്സ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അടിയിൽ വേണമെങ്കിൽ ചെറിയ 3/4 length ഈ ടൈറ്റ്സൊക്കെ വാങ്ങിക്കാൻ കിട്ടും. സ്കിന്നി ആയിട്ടുള്ള 3/4 length അതിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു ജീൻസിൻ്റെ കൂടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു ബ്ലാക്ക് ജീൻസ് ഇടരുത്. ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ജീൻസൊക്കെയോ അല്ല ലൈറ്റ് ബ്ലൂ ജീൻസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു സിക്ക് ടൈപ്പ് ക്യാപ്പാണ്. ഇത് എനിക്കെന്തായാലും ഭാവിയിൽ ആവശ്യം വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കാരണം ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു ക്യാപ്പാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇത് റേറ്റ് വരുന്നുണ്ട് ഇതിന്. അത്യാവശ്യം ഇത് വൂളൻ്റെ ടൈപ്പ് ക്യാപ്പാണ് വരുന്നത്. അപ്പോൾ 499 rupees വരുന്നുണ്ട് ഇതിന്. ഈ പാറ്റേണിൽ തന്നെ റേറ്റ് കുറഞ്ഞിട്ട് ആമസോണിൽ വേറെയും ടേർബൻ ആണ് കേട്ടോ അതിന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടേർബൻസ് ഉണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ അത്ര വ്യത്യാസമുണ്ട്. ഇത് വൂളൻ്റെ മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഈ 499 rupees ഇത്തിരി അധികമല്ലേ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ മെറ്റീരിയൽ വൈസും സ്റ്റിച്ചിങ് വൈസൊക്കെ നല്ലതായതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സംഭവം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നൈറ്റ് വെയർ ആണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഈ ഒരു ഷർട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ കുറേ നാളായിട്ടോ ഈ ഒരു പാറ്റേൺ നൈറ്റ് വെയർ തപ്പിക്കൊണ്ടിരിക്കുന്നു. കാരണം വെച്ചാൽ 1000 ആ range വരുന്നുണ്ട്. സിവാമിൻ്റെ ഒക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 1000 മുകളിലൊക്കെ കാണാറുണ്ട് ഈ ഒരു റേറ്റ്, ഈ ഒരു പാറ്റേൺ. അപ്പോൾ ഞാനിങ്ങനെ സംശയിച്ച് അത്ര റേറ്റ് കൊടുത്തിട്ട് നൈറ്റ് വെയർ വാങ്ങിക്കണമെന്നുള്ളത്. പക്ഷേ ഇത് വന്ന സമയത്തേക്കും ഭയങ്കര സർപ്രൈസ്. എന്ത് സുഖമായി മെറ്റീരിയൽ. നോർമലി ഞാൻ ഈ ടീഷർട്ട്സ് ഇങ്ങനത്തെ ബനിയൻ മെറ്റീരിയൽ എന്നെ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേക ഒരു കൂളിങ് എഫക്റ്റ്. അപ്പോൾ ആ ഒരു മേ ബി അതായിരിക്കും ഈ ഒരു 1000 rate വരുന്നുണ്ടാവുക. അത്രയും ഒരു കൂളിങ് എഫക്റ്റ് നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ സ്കിന്നിനകത്ത് ഇത് ടച്ച് ചെയ്യുമ്പം ഭയങ്കര ഒരു സുഖം. അത്ര അടിപൊളി മെറ്റീരിയൽ ആട്ടോ, ഒന്നും പറയാനില്ല. ഇതിൻ്റെ എന്താ പറയുക, പ്രിൻ്റ് എടുത്ത് പറയണം. സ്റ്റാർസാണ് വരുന്നത്. എനിക്ക് സ്റ്റാർസിനോട് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു സംഭവമാണ് സ്റ്റാർ ഡിസൈൻ വരുന്ന എന്ത് സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കാതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, മൊത്തം സ്റ്റാർ ഡിസൈൻ ആണുള്ളത്. അപ്പോൾ സ്റ്റാർസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള
പാൻസും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ടോപ്പുമാണ്. ഇതും ഫുൾ സ്ലീവാണ് കേട്ടോ, ഫുള്ളായിട്ടാണ് വരുന്നത്. അപ്പം ഞാനിത് ആക്ച്വലി വീട്ടിൽ നിന്ന് ഡെയിലി ഇട്ട് നടക്കാൻ വേണ്ടി വാങ്ങിച്ചൊന്നല്ല. ഞാൻ കരുതി എന്താ വെച്ചാൽ, നമ്മളിപ്പം എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നമുക്ക് രാത്രിക്ക് ഇടുന്ന ഇപ്പോൾ കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്, നമുക്ക് രാത്രിക്ക് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ ഡ്രസ്സിൽ തന്നെയല്ലേ ഇട്ട് പുറത്തോട്ട് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് വാങ്ങിയിട്ടുള്ളതാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമായിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹാറം പാൻസ് ആണ്. ഞാൻ മുമ്പ് ഹാറം പാൻസ് ഇട്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഡേ ഇൻ മൈ ലൈഫിലും മറ്റുമാണ് വേറെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാറം പാൻസ് എവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത് എന്നൊക്കെ. ഞാൻ ആമസോണിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 349 rupees ആണ് വരുന്നത്, പക്ഷെ ഇത്ര റേറ്റ് വരാറില്ല കേട്ടോ. ഞാൻ ആദ്യം വാങ്ങിച്ച ഹാറം പാൻസ് എന്ന് പറഞ്ഞാൽ ഇതേ ബ്രാൻഡിൻ്റെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു 299 ആ റേഞ്ചിലോ 2 something കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളിത് കാട്ടിലിട്ട് വെച്ചാൽ മതി, കുറച്ച് റേറ്റ് കുറയുന്ന സമയത്ത് വാങ്ങിയാൽ മതി കേട്ടോ. എനിക്ക് ഈ എലഫൻറ്റ് പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ തന്നെ ഒരു ആനയാണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എലഫൻറ്റ് പ്രിൻസ്. അപ്പോൾ ബ്ലാക്കിലും കൂടെ കണ്ടപ്പോൾ ഞാൻ പിന്നെ എടുത്തതാണ്. പിന്നെ ഇതിനകത്ത് വേറെ കട്ടിങ്സ് ഒന്നും വരുന്നില്ല. നേരത്തെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു ബാക്കിലൂടെയൊക്കെ ഇങ്ങനെ വേറൊരു ലൈനൊക്കെ പോകുന്നുണ്ടായിരുന്നു, ഇതിനകത്ത് ഒന്നും വന്നിട്ടില്ല. പ്ലെയിൻ തന്നെയാണ്, വേറെ അങ്ങനത്തെ വേസ്റ്റേജ് തുണികൊണ്ടോ അല്ല ബാലൻസ് പീസ് കൊണ്ടോ ഒന്നും അടിച്ചതല്ല. പിന്നെ ഇത് കുറേ നാൾ യൂസ് ചെയ്യാം കേട്ടോ, ഒന്നും ആവുന്നില്ല. ഞാൻ മെഷീൻ വാഷ് ചെയ്തിട്ട് വരെ എൻ്റെ അടുത്തുള്ള 2 ഹാറം പാൻസും ഒന്നും ആയിട്ടില്ല. പിന്നെ അറിയാലോ, ഇപ്പോൾ കോട്ടൺ ആയത് കാരണം കുറേ നമ്മളിങ്ങനെ അടിക്കടി വാഷ് ചെയ്യുന്ന സമയത്ത് എന്തായാലും കുറച്ച് നരപ്പ് വരും. പ്രത്യേകിച്ച് ബ്ലാക്കൊക്കെ ആവുമ്പം, ബ്ലാക്ക് അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ അങ്ങനത്തെ ബ്ലൂ പ്രത്യേകിച്ചിട്ടോ, നിങ്ങൾ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ കോട്ടൺ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. ബ്ലൂ കളറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് നരവന്ന് ഭയങ്കര ഫെയ്ഡായി പോകും പെട്ടെന്ന്. അപ്പോൾ അങ്ങനെ, അപ്പം ഇത് നല്ലതാണ്. നിങ്ങൾക്ക് ഹാറം പാൻസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹോൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഹോള് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടെ താഴെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം, ഞാനിങ്ങനെ അത്ര റെഗുലർ അല്ലാതെ വീഡിയോ ചെയ്തിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് ഇവിടെ, അവരോടൊക്കെ പറഞ്ഞാൽ തീരാതെ അത്രയും നന്ദിയുണ്ട്. ഇത് ഒരു എന്താ പറയുക, ചുമ്മാ അങ്ങ് പറഞ്ഞു പോകുന്നതല്ല കേട്ടോ, ശരിക്കും മനസ്സിൽ തട്ടി തന്നെ പറയുന്നതാണ്. എനിക്കറിയാം ഞാൻ ഒട്ടും പങ്ക്ച്വൽ അല്ലാതെ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണെന്നുള്ളത്. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇടയിൽ വരുന്ന സമയത്ത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റണേ ഇല്ല, അതാണ് കാര്യങ്ങൾ. ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നതാണെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് അങ്ങനെ എന്തോ സംഭവമാണെന്നാണ് തോന്നുന്നത്. അല്ലാതെ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. എത്ര ഞാൻ പങ്ക്ച്വൽ ആവാൻ ട്രൈ ചെയ്യുമ്പോഴും ചെറിയ ചെറിയ മുടക്കങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വർഷം ഇങ്ങനെ പോട്ടെ, നെക്സ്റ്റ് വർഷം എന്തായാലും നല്ലതായിരിക്കും, പ്രോപ്പറായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റും എന്ന് ശുഭവിശ്വാസത്തോടു കൂടിയിട്ട്, ഇന്നത്തെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് അല്ലേ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ആ ചാനൽ. ദിസ് ഇസ് അതിറാസ് സൈനിങ് ഔട്ട്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ലവ് യു.